ഡിസംബർ 31-ന്റെ രാത്രി നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി പുതുവത്സരത്തെ വരവേറ്റ സമയം. പക്ഷേ പയ്യോളി സ്വദേശി മുഹമ്മദ് ജാസിഫിന് അത് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇരുണ്ട രാത്രിയാണ്. വയനാട് മേപ്പാടിയിൽ 10,000 പങ്കെടുത്ത പുതുവത്സരാഘോഷ പരിപാടിയുടെ മുൻഭാഗത്തായിരുന്നു മുഹമ്മദ് ജാസിഫും സുഹൃത്തുക്കളും. 12:30 പരിപാടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പോലീസ് എത്തിയതെന്ന് ജാസിഫ് പറയുന്നു. ആദ്യം കുറച്ച് പോലീസുകാർ ലാത്തി ലൈറ്റ് വന്ന് അതിങ്ങനെ നമ്മളിങ്ങനെ പശുവിനൊക്കെ തൊളിക്കുന്ന പോലെ ലാത്തിയോണ്ടിങ്ങനെ വന്ന് ഓരോരുത്തർ കാലിനൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഒരു തോന്നിയാസവും തെറിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. ബേക്കിൽ നിന്ന് കുറച്ചും കൂടി പോലീസുകാർ ഈ ലാത്തി കൊണ്ടുവന്ന് അവർ വന്ന് ഞങ്ങൾ തിരിഞ്ഞ് ഏകദേശം നടന്ന് കയറി സംസാരിച്ച് തിരിഞ്ഞ് നടക്കൽ ഇവർ ഓടി വന്ന് അടിയും തുടങ്ങി. എൻ്റെ പുറത്തായി അടിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ അടിയൊന്ന്. അപ്പോൾ അടി കിട്ടി, ഞാൻ തിരിഞ്ഞു നോക്കലും പിന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു തലക്കെട്ടി. പിന്നെ ആ ഫോട്ടോയിലൊക്കെ ഉള്ള പോലെ ചോരെല്ലാം വന്ന് ഞാൻ നിലത്ത് വീണു. ഇവർ വന്ന് കാലിനൊക്കെ ചവിട്ടി പിടിച്ച്, നടുത്തെ കാലിനെ മുട്ടിനൊക്കെ ചവിട്ടി പിടിച്ച് ലാത്തി കൊണ്ടടിച്ച്, പിന്നെ അതിലൊരാൾ വന്നിട്ട് അന്ന് കഴുത്തിന് ചവിട്ടുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ കാല് എങ്ങനെയോ തള്ളി മാറ്റി ഏകദേശം ഇങ്ങനെ എണീറ്റ് വരുമ്പോഴത്തേക്ക് വേറെ ഒരു പോലീസുകാരൻ വന്ന് പിന്നെയും ചവിട്ടി. അതാ നെഞ്ചത്തിനുള്ളൊരു പരിക്കട്ട്, ചെസ്റ്റിനുണ്ട് പരിക്കണ്ട്. ഇപ്പോൾ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ച ജാസിഫിനെ ആശുപത്രിയിലെത്തിക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. പോലീസുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു വരാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നാട്ടുകാർ മൊത്തം പോലീസ് വണ്ടീനെ താന്നുണ്ട്, വളഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരെ കൊണ്ടുപോയിട്ട് എന്നെ ഇങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള, അങ്ങനെ എന്നെ വണ്ടിയിൽ കയറ്റി ബാക്ക് സീറ്റിൽ എന്നെ കയറ്റി ഇരുത്തിയിട്ട് വണ്ടി ഓടിക്കാനൊന്നും ആളില്ല എന്നുള്ള പറയുന്നുണ്ട്. എന്തെല്ലോ ഇവർ കാണിച്ചാൽ പോകാനും പറ്റില്ല. അങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ബ്ലഡ് അവിടെ കുറച്ചും കൂടി നിന്നാൽ ചിലപ്പം ബ്ലഡ് അടീൻ്റെ ആകാന്ന് മാത്രമല്ല ബ്ലഡ് പോയിട്ടും എന്തെങ്കിലും പറ്റുമായിരുന്നു. ദിവസങ്ങളോളം ജാസിഫ് അർദ്ധ അബോധാവസ്ഥയിലായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ 12 ചികിത്സയിൽ കഴിഞ്ഞു. വീട്ടിൽ ഇനിയും വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. വയനാട് SP പരാതി കൊടുത്തു, യാതൊരു വിധത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അതിനുശേഷം മുഖ്യമന്ത്രി, പിന്നെ DGP, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു. ഇന്നേക്കിപ്പോൾ 16 ഇതുവരെ പോലീസ് മൊഴിയെടുത്തിട്ടില്ല. നമുക്ക് നീതിയാണ് വേണ്ടിയത്. ചികിത്സ കുടുംബം സ്വന്തം നിലയിൽ നടത്താൻ തയ്യാറാണ്. പക്ഷേ നിരപരാധിയെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചതിൽ നീതി വേണമെന്നാണ് ജാസിഫിൻ്റെയും റഹീമിൻ്റെയും ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.